സുഹൃത്തുക്കളെ നമസ്കാരം. നുറുങ്ങുവെട്ടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് കൊയർ മോസ് സ്റ്റിക്ക് പ്ലാന്റുകളെ കുറിച്ചാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാവും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡ്രൈനേജ് ഹോള് ക്ലിയർ ചെയ്യാം. അതിനുശേഷം സ്റ്റിക്ക് പോട്ടിൽ സ്ട്രൈറ്റ് ആക്കി വെക്കുക. ആദ്യം നമ്മൾ ഈ രണ്ട് ഫിലോഡെൻഡ്രനാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഹോൾ അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ചരലിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചട്ടിയിൽ മണ്ണും വളവും നിറച്ചു കൊടുക്കാം. വളമായിട്ട് ചാണകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മിക്ക ചെടികൾക്കും ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ പോട്ടിൻ്റെ ഒരു അരഭാഗത്തോളം ചാണകപ്പൊടി മണ്ണിട്ടതിന് ശേഷം നമുക്ക് പ്ലാന്റ് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്ലാന്റ് ചെറിയ പോട്ടിൽ വെച്ചിരുന്നപ്പോൾ ഇട്ട് കൊടുത്തിരുന്ന ചരലെല്ലാം നമ്മൾ തട്ടി മാറ്റിയിട്ടാണ് ഇത് വെച്ചു കൊടുക്കുന്നത്. നമ്മൾ പ്ലാന്റുകളെല്ലാം ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിലിട്ട് കൊടുക്കുന്ന മണ്ണിൻ്റെയും വളത്തിൻ്റെയും അളവ് ഒരുപോലെ തന്നെ ആക്കി കൊടുക്കുക. എന്നാലേ നമുക്ക് രണ്ട് സൈഡിലൊക്കെ വെക്കുന്നവർക്ക് ഒരേപോലെ ആയി കിട്ടുള്ളൂ. ഫിലോഡെൻഡ്രൻ നല്ല റൂട്ടുകൾ ഇറങ്ങി വരുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് ആ റൂട്ട് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിക്കിൻ്റെ മുകളിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. കൂടാതെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒരു ചൂടിക്കയറിൻ്റെ ഒരു ലെയർ കൊണ്ട് ഒരു കെട്ടുകൂടി കെട്ടിക്കൊടുത്തു. അപ്പോൾ നമ്മൾ പ്ലാന്റ് വെച്ചപ്പോൾ ഒരു 70% മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടാണ് ബാക്കി ഒരു 90% മണ്ണും വളവും ഇട്ട് കൊടുത്തത്.
അപ്പോൾ നമ്മൾ സ്റ്റിക്കൊന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്റ്റിക്കൊന്ന് പിടിച്ചു കൊടുക്കണം. സ്റ്റിക്ക് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് ചെരിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മണ്ണ് ഉറക്കുന്നവരെ നമ്മൾ വെള്ളം ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഫിലോഡ്രൻഡ്രൻ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിൽപ്പന ഇൻസ്റ്റാഗ്രാം വഴിയാണ് ചെയ്യുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 50% ഓഫർ ഉണ്ട്. അപ്പോൾ ഫിലോഡ്രൻഡ്രൻ സെറ്റായിട്ടുണ്ട്. ഇനി ഓവൽ ഷേപ്പിലും കോൺ ഷേപ്പിലും മണി പ്ലാന്റുകൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു 3 മീറ്ററോളം വലിപ്പമുള്ള പൈപ്പിൽ കയർ ചുറ്റിയെടുത്തിട്ട് അത് കോൺ ഷേപ്പിലാക്കി വെക്കുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ ഫിലോഡ്രൻഡ്രൻ സെറ്റ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ മണി പ്ലാന്റും ചെയ്യേണ്ടത്. പുതിയ വീടുകൾക്കെല്ലാം ഇത്തരം പ്ലാന്റ് സ്പേസുകൾ ഉണ്ടാവും. അപ്പോൾ ഇത്തരം പ്ലാന്റ് സ്പേസുകളിൽ മണി പ്ലാന്റുകൾ നല്ല സൂപ്പറായിട്ട് വളരും. ഇത് ഇപ്പോൾ ഒരു ഷെയ്ഡ് വെയിൽ തട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ വെക്കുന്ന മണി പ്ലാന്റുകൾ ഇപ്പോൾ ഒരു 2 മാസത്തിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് ശരിക്കും വേര് പിടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ കയറിലായതുകൊണ്ട് കറക്റ്റായിട്ട് വേര് പിടിച്ച് കയറും. ഇതിപ്പോൾ ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും മണി പ്ലാന്റ് നന്നായിട്ട് വളരും. നമുക്ക് കൂടുതൽ ബുഷായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിക്ക് കുറഞ്ഞ പ്ലാന്റിലേക്ക് നമുക്ക് കുത്തി കൊടുക്കാം. Thank you.
ഇതോടെ ഈ കോയർ മോസ് സ്റ്റിക്ക് പ്ലാന്റുകളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.